വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ NCERT ഹിസ്റ്ററി സീരീസിൻ്റെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ടൗൺസ് ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പട്ടണങ്ങൾ, അതായത് മിഡിവൽ ടൗൺസിനെ പറ്റിയിട്ടും ട്രേഡേഴ്സിനെ പറ്റിയിട്ടും ക്രാഫ്റ്റ് പേഴ്സൺസിനെ പറ്റിയിട്ടുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പട്ടണങ്ങൾ പലതരത്തിലുള്ളവയായിരുന്നു. ടെമ്പിൾ ടൗൺസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ടൗൺസ് ഉണ്ട്, പോർട്ട് ടൗൺസ് ഉണ്ട്. ഇതിൽ ചില പട്ടണങ്ങൾ എന്തായിരുന്നു കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ചെയ്യുന്നവയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് തഞ്ചാവൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ചോളന്മാരുടെ ക്യാപിറ്റലാണ്. ചോളന്മാരുടെ ക്യാപിറ്റൽ തഞ്ചാവൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് രാജരാജേശ്വര ടെമ്പിളാണ്. ആ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്ന രാജാവാണ് രാജരാജ ചോളൻ. അതിൻ്റെ ആർക്കിടെക്റ്റാണ് കുഞ്ഞരാമല്ലൻ രാജരാജ പെരുന്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ആ ടെമ്പിൾ വാളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അമ്പലം കൂടാതെ അവിടെ പലതരത്തിലുള്ള രാജകൊട്ടാരങ്ങളുണ്ട്. ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ തന്നെ മണ്ഡപാസ് അല്ലെങ്കിൽ പവിലിയൻസ് ഉണ്ട്. രാജാക്കന്മാർ ഈ മണ്ഡപങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് സബോർഡിനേറ്റ്സിന് ഓരോ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ. ഇതുകൂടാതെ ആർമികളുടെ ബാരക്കുകളും അവിടെ ഉണ്ട്. മാർക്കറ്റുകളും അതേപോലെ വെള്ളം സപ്ലൈ ചെയ്യുന്ന കിണറുകൾ ടാങ്കുകളൊക്കെയുണ്ട്. അതേപോലെ ഈ മെയിനായിട്ടുള്ള ടൗണിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഹിൻ്റർ ലാൻഡ്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഉറയൂരും സ്വാമിമലയും. ഉറയൂരിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത് ടെക്സ്റ്റൈൽസും സ്വാമിമലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബ്രോൺസ് ഐഡൽസും ബെൽ മെറ്റൽ ലാമ്പുകളുമാണ് ഇവിടെ എത്തുന്നത്. ഈ ബ്രോൺസ് ഐഡൽസൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ, നടരാജ വിഗ്രഹങ്ങൾക്കൊക്കെ പ്രസിദ്ധമാണ് ചോള രാജ്യം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന സ്വാമിമലയിലുള്ള സ്കൾപ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്ഥാപതീസാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അവർ യൂസ് ചെയ്തത് ടെക്നിക്കാണ് ലോസ് വാക്സ് ടെക്നിക്ക്. അതായത് ആദ്യം ഒരു ഇമേജ് വാക്സ് കൊണ്ടുണ്ടാക്കും, എന്നിട്ട് ഇതിന് ചുറ്റും ചെളി അല്ലെങ്കിൽ ക്ലേ ഇത് ചെയ്യും. നമ്മൾ ടെറാക്കോട്ടയൊക്കെ കേട്ടിട്ടില്ല, അത് ചെയ്തിട്ട് അതിനെ ഉണങ്ങാൻ അനുവദിക്കും. എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഹീറ്റ് ചെയ്യുകയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടൈനി ഹോൾ ഉണ്ടാക്കും താഴെയായിട്ട്. അപ്പോൾ അതിൽ കൂടെ ഈ വാക്സ് മെൽറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ഈ വാക്സ് പോയതിന് ശേഷം അതിനകത്തേക്ക് ഉരുക്കിയ മെറ്റൽ ഒഴിച്ചു കൊടുക്കുകയും അത് സോളിഡിഫൈ ചെയ്തതിന് ശേഷം ഈ പുറത്തുള്ള ആ ഒരു ക്ലേയുടെ ഭാഗം പൊട്ടിച്ച് കളയുകയും ചെയ്യും. പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കും. ഇതാണ് ലോസ് വാക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്തത് ടെമ്പിൾ ടൗൺസ് ആണ്. ടെമ്പിൾ ടൗൺസ് എന്ന് പറയുന്നത് ർബനൈസേഷൻ, അതായത് ർബനൈസേഷൻ എന്താണ് നഗരവൽക്കരണം, അതായത് പുതിയ നഗരങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമ്പലങ്ങൾക്ക് പ്രസിദ്ധി ആർജിക്കുന്ന ചില പട്ടണങ്ങൾ അടുത്ത നഗരങ്ങളായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളെന്ന് പറയുന്നത് എക്കണോമിക്കും സൊസൈറ്റിക്കും ഒക്കെ സെൻട്രൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായി മാറുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന അമ്പലങ്ങൾ നിർമ്മിക്കുന്നത് രാജാക്കന്മാരാണ് അല്ലേ. അപ്പോൾ ഈ രാജാക്കന്മാർ അവരുടെ ആരാധന കാണിക്കാനും അതുപോലെ തന്നെ അവരെത്രത്തോളം ശക്തരാണെന്ന് കാണിക്കാനുമൊക്കെയാണ് അമ്പലങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ അമ്പലങ്ങളിലേക്ക് അമ്പലങ്ങൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗ്രാൻഡ് കൊടുക്കുകയും അതുപോലെ അവർക്ക് വേണ്ടുന്ന റിച്വൽസ് ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ഈ വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കാനും പ്രീസ്റ്റ് അവർക്ക് ശമ്പളം കൊടുക്കാനും അതേപോലെ തന്നെ ഉത്സവങ്ങളൊക്കെ കൊണ്ടാടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗ്രാൻഡുകൾ രാജാക്കന്മാർ അനുവദിക്കാറുണ്ട്. അപ്പം ഈ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തന്മാരും ഒരുപാട് ഡൊണേഷൻ അമ്പലങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഈ കിട്ടുന്ന വെൽത്തൊക്കെ കൊണ്ട് ഈ ടെമ്പിൾ അതോറിറ്റീസ് ഉണ്ടല്ലോ, അവർ ഫൈനാൻസ് ചെയ്യും, ട്രേഡ് നടത്തും, ബാങ്കിങ് ചെയ്യും ഒക്കെ. അതിൽ നിന്ന് കുറച്ച് വരുമാനം അമ്പലത്തിനുണ്ടാകും. പിന്നെ അതുകൂടാതെ ഈ അമ്പലത്തിന് ചുറ്റുപറ്റി ഒരുപാട് ആൾക്കാർ ജീവിക്കാറുണ്ട്. അവിടേക്ക് കൊത്തുപണി ചെയ്യുന്ന ആൾക്കാർ, പൂജ ചെയ്യുന്ന ആൾക്കാർ, ഗാർലൻഡ് എന്താണ് പൂ കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ അമ്പലം ചുറ്റുപറ്റി ജീവിക്കുന്ന ആൾക്കാർ അതിന് ചുറ്റും വന്ന് താമസിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഈ അമ്പലങ്ങളിൽ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതും അതെന്താണ് ഒരു ടെമ്പിൾ ടൗണായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടെമ്പിൾ ടൗൺസ് ആണ് ബില്ലസ്വാമിൻ, മധ്യപ്രദേശിലുള്ള ബില്ലസ്വാമിൻ, ഗുജറാത്തിലുള്ള സോമനാഥ്,
അതേപോലെ തന്നെ മധുരയിലുള്ള തമിഴ്നാട്ടിലുള്ള മധുരയും കാഞ്ചീപുരവും ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി, ഇതൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. അടുത്തത് പിലിഗ്രമേജ് സെൻറ്റേഴ്സാണ്. ഈ പിലിഗ്രമേജ് സെൻറ്റേഴ്സും അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളെന്ന് പറയും, അതും ടൗൺഷിപ്പുകളായി പതിയെ പതിയെ വളരും. അതിന് എക്സാമ്പിളാണ് വൃന്ദാവൻ, ഉത്തർപ്രദേശിലെ വൃന്ദാവൻ, തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്നൊക്കെ പറയുന്നത്. ഈ അജ്മീർ എന്ന് പറയുന്ന സ്ഥലവും അതുപോലൊരു സ്ഥലമാണ്. ചൗഹാന്മാരുടെയും പിന്നീട് മുഗളന്മാരുടെ സുബാ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ആയി മാറിയ അജ്മീർ രാജസ്ഥാനിലാണ് ആ പറയുന്ന സ്ഥലം. അതും അങ്ങനെയൊരു സ്ഥലമാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന സൂഫി സെയിൻറ് അവിടെ 12th century താമസിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരിടം കാണാൻ വേണ്ടി ഒരുപാടധികം ഡിവോട്ടീസ് അവിടെ എത്തിച്ചേരാറുണ്ട്. അതിനടുത്ത് തന്നെ അജ്മീറിനടുത്ത് തന്നെ പുഷ്കർ എന്ന് പറയുന്നൊരു ലേക്ക് ഉണ്ട്. അവിടേക്കും ഒരുപാടധികം പിലിഗ്രിംസ് വരാറുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ചെറിയ ചെറിയ പട്ടണങ്ങൾ വന്നു തുടങ്ങിയത് 8th century തൊട്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വലിയ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ലാർജ് വില്ലേജസിൽ നിന്നായിരിക്കാം ഈ ചെറിയ പട്ടണങ്ങൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചെറിയ പട്ടണങ്ങളിൽ മണ്ഡപിക അല്ലെങ്കിൽ മണ്ടി, നമ്മളിപ്പോൾ മാർക്കറ്റ്സ് എന്ന് പറയത്തില്ലേ, അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ വിൽക്കാൻ വെക്കും. ഇനി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സ്ട്രീറ്റുകളുണ്ട്. മാർക്കറ്റ് സ്ട്രീറ്റുകൾക്ക് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹത്ത. ഹത്ത എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കറ്റ് സ്ട്രീറ്റ്സ് എന്താണ്, കുറേയധികം കടകളുടെ ഒരു കൂട്ടം നിൽക്കുന്ന സ്ഥലങ്ങളാണ് മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുണ്ട്. അതേപോലെ തന്നെ ഓരോ ആർട്ടിസൻസിനും ഓരോ സ്ട്രീറ്റുകളാണ് ഉള്ളത്. അപ്പം ചില വ്യാപാരികൾ ഇവിടെ ഈ പറയുന്ന കച്ചവടത്തിനായിട്ട് അവിടെ സ്ഥിര താമസമാക്കുകയും ചിലർ വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇവിടെ നിന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ടൗൺസിൽ സമീന്ദാർ അല്ലെങ്കിൽ പണ്ടത്തെ സമന്താ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ സമീന്ദാർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഈ ടൗണുകൾക്ക് അടുത്തായിട്ട് ഒരു വലിയ കോട്ടയൊക്കെ കെട്ടി അതിനകത്തൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി താമസിക്കാറുണ്ട്. അപ്പോൾ ഇവർ ഈ ട്രേഡേഴ്സിൻ്റെ അടുത്തുനിന്നും ആർട്ടിസൻസിൻ്റെ അടുത്തുനിന്നൊക്കെ ടാക്സ് വാങ്ങിക്കാറുണ്ട്. ചില സമയത്ത് ഈ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം അമ്പലങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഈ അധികാരം കൊടുക്കുന്ന ആ രേഖകളൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അടുത്തത് ട്രേഡേഴ്സിനെ പറ്റിയിട്ടാണ്. പല തരത്തിലുള്ള ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബഞ്ചാറാസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ട്രേഡേഴ്സിനൊക്കെ തന്നെ പല തരത്തിലുള്ള അസോസിയേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹോഴ്സ് ട്രേഡ്, കുതിര കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു. ഈ ട്രേഡേഴ്സൊക്കെ തന്നെ പല രാജ്യങ്ങളിൽ കൂടെയും കാട്ടിലൂടെയും മേട്ടിലൂടെയൊക്കെ പോയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങൾ പലയിടത്തും എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ, പല കാട്ടിലൂടെയൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഈ കാരവനിലൂടെയാണ് ഈ പറയുന്ന സംഘങ്ങൾ കൂട്ടമായിട്ട് ആണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കൂട്ടങ്ങളുടെ എക്സാമ്പിളുകളാണ്, ട്രേഡ് ഗിൽഡ്സിൻ്റെ എക്സാമ്പിളുകളാണ് മണിഗ്രാമം, നാനാദേശി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം സൗത്ത് ഇന്ത്യൻ ഗിൽഡ്സാണ്. അപ്പം ഇവർ കൂടുതലായിട്ടും പെനിൻസുല റീജിയനും അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ ആ ഭാഗങ്ങളും ചൈനയൊക്കെ ആയിട്ടാണ് അവർക്ക് ട്രേഡ് ഉള്ളത്. ഇനി മെയിനായിട്ടുള്ള ട്രേഡിംഗ് ഗ്രൂപ്പുകളാണ്, കമ്മ്യൂണിറ്റീസാണ് ചെട്ടിയാർ, സ്മാർട്ട്വാരി, ഓസ്വാൾസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ ട്രേഡിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും വെസ്റ്റേൺ കോസ്റ്റിലാണ് ഇൻ്റർനാഷണൽ ട്രേഡ് കൂടുതലായിട്ടും നടക്കുന്നത്. മെയിനായിട്ടുള്ള അങ്ങനെയുള്ള ട്രേഡിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഗുജറാത്തി ട്രേഡേഴ്സായിട്ടുള്ള ഹിന്ദു ബനിയാസ്, മുസ്ലിം ബോറാസ് ഒക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് വാങ്ങുന്നതൊക്കെ ആരായിട്ടാണെന്ന് വെച്ചാൽ റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, ഈസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈനയൊക്കെ ആയിട്ടാണ്. ടെക്സ്റ്റൈൽസും സ്പൈസസും കൊടുത്തതിന് ശേഷം അതിന് പകരമായിട്ട് മറ്റു സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ ഗോൾഡും ഐവറിയും, ചൈനയിൽ നിന്നാണെങ്കിൽ സ്പൈസസ്, ടിൻ, ബ്ലൂ പോട്ടറി, അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് സിൽവർ, ഇതൊക്കെ നമ്മൾ അതിന് പകരമായിട്ട് വാങ്ങിക്കും. വെസ്റ്റേൺ കോസ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറബ്, പേർഷ്യൻ, ചൈനീസ്, ജൂയിഷ്, സിറിയൻ ട്രേഡേഴ്സും ഒക്കെ ആയിട്ടാണ് കച്ചവടം കൂടുതലുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യൻ സ്പൈസസും നമ്മളുടെ ക്ലോത്തും ഒക്കെ റെഡ് സീയുടെ പോർട്ടുകളിൽ കൊണ്ടുചെന്നെത്തിക്കുകയും അവിടെ നിന്ന് ഇറ്റാലിയൻ ട്രേഡേഴ്സ് അത് വാങ്ങി വളരെ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ അത് യൂറോപ്യൻ മാർക്കറ്റുകളിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഗുഡ്സിന് അവിടെ വളരെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരുന്നു.
അത് കാരണമാണ് പിന്നീട് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നതും ആധിപത്യം സ്ഥാപിച്ചതും ഒക്കെ. അതിനെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. ഇനി ക്രാഫ്റ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് ആദ്യമായിട്ട് പറയുന്ന ആൾക്കാർ ബിദാറിൽ നിന്നുള്ള ക്രാഫ്റ്റ് പേഴ്സൺസിനെ പറ്റിയിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഈ പറയുന്ന കോപ്പറിലെയും സിൽവറിലെയും ഒക്കെ വർക്കിൻ്റെ പ്രത്യേകത, അതിനുള്ള ഡിമാൻഡ് കൊണ്ട് ആ ഒരു ഇതിനെ പിന്നീട് ബിദ്രി എന്ന് അറിയപ്പെടുക, അവരെ പിന്നീട് ബിദ്രി എന്ന് അറിയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പാഞ്ചാലാസ് അല്ലെങ്കിൽ വിശ്വകർമ്മ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ്. അതിൽപ്പെട്ട ആൾക്കാരാണ് ഗോൾഡ് സ്മിത്ത്, ബ്രോൺസ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, മേസൺ, കാർപ്പൻ്ററൊക്കെ. അപ്പോൾ അവരൊക്കെ കൂടുതലായിട്ട് അമ്പലവും അതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. വലിയ വലിയ പാലസുകളും ബിൽഡിങ്ങുകളും ടാങ്കുകൾ, റിസർവോയറൊക്കെ അവരുടെ സഹായത്തോടു കൂടിയാണ് പണിയുന്നത്. പിന്നെ സാലിയാർ അല്ലെങ്കിൽ കൈക്കൊള്ളാർ എന്ന് പറയുന്ന നെയ്ത്തുകാർ, അവരും വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറി. കാരണം ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇന്ത്യയുടെ ക്ലോത്ത്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, അതേപോലെ ഈ ക്ലോത്ത് മേക്കിങ്ങിന് ഒരുപാടധികം സെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് ക്ലീൻ ചെയ്യുക, സ്പിന്നിങ് ഡൈയിങ്, അപ്പോൾ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് ക്രാഫ്റ്റുകളായിരുന്നു. അതിന് ഓരോത്തിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആ സമയത്ത് വളരെ പ്രസിദ്ധമായ രണ്ട് മൂന്ന് ടൗൺസാണ് ഹംപി, മസൂലിപട്ടണം, സൂററ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഹംപിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹംപി എന്ന് പറയുന്നത് കൃഷ്ണ തുംഗഭദ്ര ബേസിനിലുള്ള ഒരു പഴയൊരു ടൗൺ ആയിരുന്നു. വിജയനഗര സാമ്രാജ്യം അതിൻ്റെ മെയിൻ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഹംപിയാണ്. ഇപ്പോഴും ഈ ഹംപിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് നശിച്ചു പോയി എന്നാലും ഇപ്പോഴും നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് വളരെയധികം ഒരു കോട്ട കെട്ടിയ സിറ്റിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോട്ട കെട്ടാൻ വേണ്ടി അവർ സിമൻറ്റോ മോട്ടാർ അതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർലോക്കിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു വലിയൊരു കോട്ട ഉണ്ടാക്കിയെടുത്തത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കല്ലുകൾ അടുക്കി അടുക്കി വെച്ച് വലിയൊരു കോട്ട ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. അതേപോലെ എടുക്കുകയാണെങ്കിൽ, ഇവരുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിൽഡിങ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ആർക്കും വലിയ ഡോമും കൂറ്റൻ പില്ലറുകളുള്ള ഹാളുകളുമൊക്കെയാണ് ഉള്ളത്. അതിന് മുന്നിൽ വലിയ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഹംപി ഒരു വളരെ വലിയൊരു കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു അല്ലെങ്കിൽ കൾച്ചറൽ സെൻറ്റർ ആയിരുന്നു എന്നൊക്കെയാണ്. ഒരുപാടധികം വിദേശികൾ ഹംപിയിലെത്തി ട്രേഡൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇനി ഇതൊരു ടെമ്പിൾ ടൗൺ ആയിരുന്നു ബേസിക്കലി. ടെമ്പിൾ ടൗൺ എന്ന് പറയുമ്പം ഹംപിയിലുണ്ടായിരുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവം എന്ന് പറയുന്നത് നവരാത്രി അല്ലെങ്കിൽ മഹാനവമി ഫെസ്റ്റിവലാണ്. ഈ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഈ മഹാനവമിയുടെ സമയത്ത് അവിടുത്തെ ഓരോ പ്ലാറ്റ്ഫോമിൽ രാജാവ് ഇരിക്കുകയും ഒരുപാട് ഗസ്റ്റുകൾ വരികയും അവർ ഗിഫ്റ്റ് കൊടുക്കുകയും അവിടെ നിന്ന് ഡാൻസും മ്യൂസിക് പെർഫോമൻസും ഒക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. പിന്നീട് ഡെക്കാനി സുൽത്താൻമാരുടെ വരവോടുകൂടി ഈ വിജയനഗര സാമ്രാജ്യം തകർന്നു പോവുകയും അതോടുകൂടി ഹംപിക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു പ്രൗഢി നഷ്ടമാവുകയാണ് ചെയ്തിരുന്നത്. അടുത്തത് സൂററ്റ്. മുഗളന്മാരുടെ സമയത്ത് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ട്രേഡ് നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കാംബെ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഗൾഫുമായിട്ടൊക്കെ ട്രേഡ് നടത്തുന്ന ഒരു ഗേറ്റ് വേ എന്ന് തന്നെ പറയാറുണ്ടായിരുന്നു. പിന്നെ ഒരുപാടധികം ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ മെക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സൂററ്റിനെ ഗേറ്റ് ടു മെക്ക എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൂററ്റിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോഴത്തെ പ്രത്യേകത നമുക്കറിയാം, ടെക്സ്റ്റൈൽസിൻ്റെ വ്യാപാരം ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്ഥലമാണ്. ചീപ്പ് റേറ്റിന് നമുക്ക് ടെക്സ്റ്റൈൽസ് കിട്ടുന്നൊരു സ്ഥലമാണ് സൂററ്റ് എന്ന് പറയുന്നത്. ക്ലോത്ത്സ് കിട്ടുന്ന സ്ഥലമാണ് സൂററ്റ്. പണ്ടത്തെ കാലത്ത് പ്രത്യേകത പറയുകയാണെങ്കിൽ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷുകാരൊക്കെ അവരുടെ ഫാക്ടറീസും വെയർ ഹൗസുകളുമൊക്കെ സ്ഥാപിച്ചൊരു സ്ഥലമാണ് സൂററ്റ് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്ന സറി ബോർഡർ, അതായത് ഗോൾഡൻ ലേസ് വെച്ചിരിക്കുന്ന ബോർഡേഴ്സാണ്. ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു വെസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഈ സാധനം മേടിക്കാനായിട്ട് വരും. അപ്പോൾ അവർക്ക് ആ സമയത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ബാങ്കിങ് ഹൗസസ്,
കത്യാവാട്ട് സേത്തുകൾ അല്ലെങ്കിൽ മഹാജന്മാർ വെച്ചിട്ടുള്ള വലിയ ബാങ്കിങ് ഹൗസസ് ഉണ്ട്. പിന്നെ ഇവിടുള്ള സൂറത്ത് ഹുണ്ടീസ്, ഹുണ്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതായത് കടം ക്രെഡിറ്റിന് ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റായിട്ട് അല്ലെങ്കിൽ ട്രേഡ് ട്രാൻസാക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ അത്രയും വലിയ കാര്യമായിട്ട് ആലോചിക്കേണ്ട, കറൻസി നോട്ട് പോലത്തെ ഒരു സംഭവമാണെന്ന് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റിന് തുല്യമായിട്ടുള്ള ഒരു പത്രം, ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ഈ ഒരു ഹുണ്ടി വാങ്ങിച്ചു, നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കുള്ള ആ ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആണോ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ള പണം എവിടെയാണോ നമ്മൾ കൊണ്ടുവന്ന് ഈ പറയുന്ന ഹുണ്ടി കൊടുക്കുന്നത് അവിടെ നിന്ന് നമുക്ക് തിരികെ കിട്ടും. അപ്പം ഈ ഈജിപ്തിലെ കൈറോ, ഇറാഖിലെ ബസ്ര, ബെൽജിയത്തിലെ ആൻറ്റ്വർപ്പ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെയും അത്രയും ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന ഹുണ്ടീസിന് വാല്യൂ ഉണ്ടായിരുന്നു. ഇനി പിന്നീട് 17th century ആയപ്പം സൂററ്റിൻ്റെ ആ ഒരു പ്രൗഢിയൊക്കെ മങ്ങി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് മുഗൾ എംപയർ നശിച്ചു, അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ ഈ പറയുന്ന ഗൾഫ് ഓഫ് കാമ്പേ, ഗൾഫ് ഓഫ് കമ്പത്ത് അതൊക്കെ കൺട്രോൾ ചെയ്തു, ആ ഒരു സ്ഥലങ്ങളെല്ലാം, ആ സീ എല്ലാം അവർ കൺട്രോൾ ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് 1668 മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മുംബൈയിൽ നിന്നുള്ള കോമ്പറ്റീഷനും മൂന്നാമത്തെ ഫാക്ടറാണ്. ഈ മൂന്ന് കാര്യങ്ങളുകൊണ്ട് തന്നെ ഇത് പിന്നീട് തകർന്നു പോവുകയും ഇപ്പം ചെറിയൊരു കൊമേഴ്ഷ്യൽ സെൻറ്ററായിട്ട് വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് മസൂലിപട്ടണം. മസൂലിപട്ടണത്തിൻ്റെ വേറൊരു പേരാണ് മച്ലിപട്ടണം എന്നുള്ളത്. മച്ലി എന്ന് പറഞ്ഞാൽ എന്താ, മീൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു തുറമുഖ പട്ടണമാണ്. കൃഷ്ണാ നദിയുടെ തീരത്തിലുള്ളൊരു പട്ടണമാണത്. ഡച്ചുകാരും അതേപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും ഒക്കെ ഈ പറയുന്ന മസൂലിപട്ടണം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഡച്ചുകാരുടെ ഒരു കോട്ടയും മസൂലിപട്ടണത്തിലുണ്ട്. ഈ ഗോൽക്കോണ്ടയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് മസൂലിപട്ടണം അല്ലെങ്കിൽ മച്ലിപട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ഗോൽക്കോണ്ട ഭരിച്ചിരുന്ന ഈ പറയുന്ന കുത്തുബ് ഷാഹി റൂളേഴ്സ് ഈ ടെക്സ്റ്റൈൽസിനും സ്പൈസസിനും ഒക്കെ ഒരുപാടധികം ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മോണോപോളി നിർത്താനും ഈ അവരുടെ ഈ ഒരു മോണോപോളി നിലനിർത്താനും ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഫോറിൻ കമ്പനീസിൻ്റെ ആധിപത്യം അവിടെ വരാതിരിക്കാനും വേണ്ടിയാണ് അവരത് ചെയ്തത്. ആ സമയത്ത് ഒരുപാടധികം ട്രേഡിംഗ് ഗ്രൂപ്പുകളുടെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. ഗോൾക്കൊണ്ട നോബിൾസ്, പേർഷ്യയിൽ നിന്നുള്ള മെർച്ചൻസ്, തെലുങ്ക്, കൊമാട്ടി ചെട്ടീസ്, അതുപോലെ യൂറോപ്യൻ ട്രേഡേഴ്സും ഒക്കെ തന്നെ അവിടെ വന്ന് വ്യാപാരം നടത്തുന്നുണ്ടായിരുന്നു. ഈ മുഗളന്മാർ അവരുടെ ഒരു പവർ ഗോൾക്കൊണ്ടയിലേക്ക് എത്തിച്ചപ്പോൾ, അതായത് അത്രയും വന്നപ്പോൾ അവരുടെ ഒരു ആധിപത്യം അവിടേക്ക് വന്നപ്പോൾ അവരുടെ ഒരു ഗവർണറിനെ, മിർ ജുംല എന്ന പേരുള്ള ഒരു ഗവർണറിനെ അവിടേക്ക് അയച്ചു. അദ്ദേഹം ഒരു മെർച്ചൻ്റായിരുന്നു. അപ്പം മെർച്ചൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും തമ്മിൽ തെറ്റിച്ചു ഇയാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കാരണമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ കമ്പനീസ് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കി തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ പോളിസി തന്നെ വന്നു. അതായത് വെറും തുറമുഖ പട്ടണം മാത്രം ആയാൽ പോരാ, ഈ തുറമുഖത്തിന് ഹിൻഡർ ലാൻഡ്സുമായിട്ടും കണക്ഷൻ വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരിവരുടെ ട്രേഡ് കൂടുതലായിട്ടും ബോംബെ, കൽക്കട്ട, മദ്രാസിലേക്കൊക്കെ മാറ്റി മസൂലിപട്ടണത്തിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇനി 16th and 17th centuries യൂറോപ്യന്മാർ സ്പൈസസിന് വേണ്ടിയിട്ടും ടെക്സ്റ്റൈൽസിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പലതരത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനീസൊക്കെ ഇവർ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യമുള്ള സമയങ്ങളിൽ ഒരുപാട് നേറ്റീവായിട്ടുള്ള ആൾക്കാർ, മുല്ല അബ്ദുൾ ഗാഫൂർ, വിർജി വോറ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരുപാട് ഷിപ്പുകളൊക്കെ ഉള്ള ആൾക്കാർ കോമ്പീറ്റ് ചെയ്തു. പക്ഷെ ഇവരുടെ നേവൽ പവർ കാരണം ഇവർക്കൊന്നും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അൾട്ടിമേറ്റ്ലി ഇംഗ്ലീഷുകാർ വളരെ പവർഫുൾ ആവുകയും ചെയ്തു. അതിനൊരു ആദ്യമൊക്കെ ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസിന് വളരെയധികം ഡിമാൻഡ് വന്നു. ക്രാഫ്റ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പിന്നിങ്, വീവിങ്, ബ്ലീച്ചിങ്, ഡൈയിങ് ഒക്കെ വളർന്നു. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കൊടുക്കുന്ന ഡിസൈനിൽ ചെയ്യണം. ആ ചെയ്യുന്ന ആർട്ടിസൻസിന് സ്വാതന്ത്ര്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നുമുള്ള അധികാരമില്ല. അതായി പോവുകയാണ് ഉണ്ടായിരുന്നത്.
ആ ഒരു സമയത്താണ് ബോംബെ, കൽക്കട്ട, മദ്രാസ് ഒക്കെ വളർന്നു വന്നതും. ഈ മെർച്ചൻസിനെയും ആർട്ടിസൻസിനെയൊക്കെ ബ്ലാക്ക് ടൗണുകളിലാക്കുകയും വൈറ്റ് റൂളേഴ്സ് വലിയ റെസിഡൻസ്, വലിയ കൊട്ടാരങ്ങൾ പോലുള്ള കോട്ടകൾ ഉണ്ടാക്കി താമസിക്കുകയും ചെയ്തു. അതിന് എക്സാമ്പിളാണ് മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ടയും കൽക്കട്ടയിലെ സെൻറ്റ് വില്യം കോട്ടയുമൊക്കെ. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്.